നമസ്കാരം ഷിജു, നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ റൂഫ് ടൈലുകൾ പറ്റി നമുക്ക് സംസാരിക്കാം. റൂഫ് ടൈലുകളിൽ ലഭിക്കുന്ന ഏതൊക്കെ തരം റൂഫ് ടൈലുകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്, ആ റൂഫിംഗ് ടൈലുകളുടെ പ്രത്യേകത എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ റൂഫിങ്ങിൽ സ്വാഭാവികമായിട്ട് നമ്മൾ റൂഫിങ്ങിനെ രണ്ട് സെഗ്മെൻ്റ് ആയിട്ട് തിരിക്കുകയാണെങ്കിൽ റൂഫിംഗ് ടൈൽസുകൾ അധികവും ഉപയോഗിക്കുന്ന റെസിഡൻസ് പ്രോജക്റ്റുകളിലായിരിക്കും. അതായത് വീടുകൾ അതുപോലെയുള്ള ചെറിയ ചെറിയ ബിൽഡിങ്ങുകളിലൊക്കെ ആയിരിക്കും ഈ റൂഫിംഗ് ടൈൽസുകൾ ഉപയോഗിക്കുന്നത്. അവിടെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ക്ലേ ടൈല്, സെറാമിക് ടൈല്, മിനറൽ ടൈൽസ്, ഇമ്പോർട്ടഡ് ടൈൽസ്, അങ്ങനെ ഉള്ള റൂഫിംഗ് ടൈൽസുകളാണ് ഉപയോഗിക്കുന്നത്. അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോകണേ റൂഫിംഗ് ഷീറ്റ്സ് ആണ്. അതിൽ നമ്മൾ കൂടുതലും ഓഡിറ്റോറിയങ്ങൾ അല്ലെങ്കിൽ ചർച്ച് ബിൽഡിങ്ങുകൾ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളിലൊക്കെ ആയിരിക്കും റൂഫിംഗ് ഷീറ്റുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ റൂഫിംഗ് ആ സെഗ്മെന്റിൽ വരുമ്പോൾ ഏകദേശം ഒരു 80% ബിൽഡിങ്ങുകളിലും റൂഫിംഗ് ഷീറ്റ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. നമ്മൾ റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളിലേക്ക് വരികയാണെങ്കിൽ അതിൽ ഏകദേശം 90% റൂഫിംഗ് ടൈൽസ് തന്നെയായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കാലപ്പഴക്കം ചെന്ന ബിൽഡിങ്ങുകളിലും അതേപോലെ തന്നെ ലോഡിംഗ് പ്രശ്നമുള്ള കെട്ടിടങ്ങളിലൊക്കെ ആയിരിക്കും നമ്മൾ ഷീറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം നമ്മൾ നോക്കുന്നത് ക്ലേ ടൈലുകളെ പറ്റിയാണ്. ക്ലേ ടൈലുകൾ നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടാക്കുന്ന ക്ലേ ടൈലുകളാണ് ഇത്. ഇതിനെ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ എപ്പോഴും കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ സിംഗിൾ ഗാഡി അല്ലെങ്കിൽ ഡബിൾ ഗാഡി എന്ന് പറയുന്നത്. ഇതാണ് ഈ സിംഗിൾ ഗാഡി ഓട്. സിംഗിൾ ഗാഡി ഓട് എന്ന് പറയുന്നത് ഇതിൻ്റെ വൺ സൈഡിൽ ഒരു ഗ്രൂവ് ആണ് ഉണ്ടാകത്തുള്ളൂ. ഇതാണ് ഡബിൾ ഗാഡി. ഈ ഡബിൾ ഗാഡി ഓടിന് ഈ ഗ്രൂവിൽ തന്നെ വീണ്ടും ഒരു കട്ടിങ് ഇവിടെ ഉണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെള്ളം ഈ ഗ്രൂവിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാലും വീണ്ടും ഇത് കവർ ചെയ്ത് പോകാനായിട്ടുള്ള ഒരു ചാൻസ് കുറവാണ്. അതുകൊണ്ടാണ് ഈ ഡബിൾ ഗാഡി ഓട്, ഇതിന് ST അല്ലെങ്കിൽ DG എന്നാണ് കോമൺ ഭാഷയിൽ പറയുന്നത്, സിംഗിൾ ഗ്രൂ അല്ലെങ്കിൽ ഡബിൾ ഗ്രൂ. അപ്പോൾ ഡബിൾ ഗ്രൂ ഓട് ഉപയോഗിക്കുമ്പോൾ ലീക്കിന് ചാൻസ് കുറച്ച് കുറയുന്നു എന്നുള്ളതാണ് ഇത്. പിന്നെ നമ്മുടെ നാച്ചുറൽ ടൈലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെള്ളം ഒബ്സർവ് ചെയ്യുന്ന ടൈലുകളാണ് ഈ നാച്ചുറൽ ടൈലുകൾ. ഇതിൻ്റെ ഇത് 1.5 inch വീതിയും 16 inch നീളവുമാണ്. അത് ഇതിൻ്റെ സൈസ് ഏറ്റവും മാക്സിമം സൈസ് കിട്ടുന്നത് അതാണ്. അപ്പോൾ 16 inch എന്നുള്ള 42 cm ലെങ്തും 27 cm വിഡ്ത്തും അതാണ് മാക്സിമം സൈസ് കിട്ടുന്നത്. അത് നമ്മൾ സിംഗിൾ ഗ്രൂവിലേക്ക് വരുമ്പോൾ ലെങ്ത് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ വിഡ്ത്ത് ഈ പറയുന്ന രീതിയിൽ 2 cm കുറവ് വരും. ഇത് നമ്മളെ ക്ലേയിൽ ഉപയോഗിക്കുന്ന ടൈലാണ്. ഇപ്പം അതേപോലെ തന്നെ ഈ ടൈലുകൾ നമുക്ക് പൗഡറിൽ അടിച്ചെടുക്കുന്ന ടൈലുകളും കിട്ടും. അതിൻ്റെ സൈസ് ഇങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ പൊതുവേ ഈ ഒരു പാറ്റേൺ നമ്മൾ പറയുന്നത് മാംഗ്ലൂർ പാറ്റേൺ എന്നാണ് പറയുന്നത്. അപ്പോൾ മാംഗ്ലൂർ പാറ്റേൺ ഓടുകളാണ് നമ്മൾ പുരാതനമായ നമ്മുടെ ആദ്യ കാലഘട്ടം മുതലേ നമ്മൾ ഉപയോഗിക്കുന്ന ടൈലുകൾ മാംഗ്ലൂർ പാറ്റേൺ ടൈലുകൾ തന്നെയാണ്. ഈ മാംഗ്ലൂർ പാറ്റേണ് ശേഷം നമുക്ക് മറ്റ് ഇതൊരു പെൻഡ എന്ന് പറയുന്ന ഒരു ഡിസൈനാണ്. ഈ പെൻഡ ആർക്കും ടൈല് നമുക്ക് പല സൈസിലും ലഭ്യമാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടൈലുകൾ തന്നെ, ഇപ്പോൾ മാംഗ്ലൂർ പാറ്റേൺ ടൈലുകൾ തന്നെ 7-5 സൈസ് മുതൽ നമുക്ക് ഇത് കിട്ടി തുടങ്ങും. ഇതിപ്പോൾ അർച്ചന എന്ന് പറയുന്ന മോഡലാണ് ഈ 6-5 ടൈല്. അത് നമുക്ക് ഈ മാംഗ്ലൂർ പാറ്റേണിൽ കിട്ടും, ഈ പെൻഡയിൽ കിട്ടും. അപ്പോൾ ഈ ടൈലുകളെല്ലാം നമുക്ക് ഈ സൈസുകൾ വരെ നമുക്ക് ലഭ്യമാണ്. ഇത് ഏകദേശം ഇപ്പോൾ ക്ലേ ടൈലുകളെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിൻ്റെ ഏതാണ്ട് 15% റൂഫുകളിലും ക്ലേ ടൈലുകൾ ഉപയോഗിക്കുന്നുണ്ട്. ക്ലേ ടൈലുകളുടെ ഉപയോഗത്തിൻ്റെ കുറവിന് കാരണം ഇതിൻ്റെ ലഭ്യത കുറവും നമ്മുടെ നാട്ടിലുള്ള മണ്ണിൻ്റെ പ്രശ്നം കൊണ്ടും നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ റോ മെറ്റീരിയൽ കിട്ടാത്തത് കൊണ്ടും അധികം ഓട്ട് കമ്പനികൾ നിന്നു പോയത് കൊണ്ടുമാണ് നമുക്ക് ഈ ക്ലേ ടൈല് കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ സെറാമിക് ടൈലുകളുടെ കടന്നുകയറ്റം വന്നതോടുകൂടി കൂടുതൽ ഉപഭോക്താക്കൾ അതിലേക്ക് വന്നതുകൊണ്ടുമാണ് നമുക്ക് ക്ലേ ടൈലിൻ്റെ ഉപയോഗം കുറഞ്ഞു വരുന്നത്. അടുത്തതായി നമുക്ക് നമ്മുടെ ഒരു ടൈമിൽ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ടൈലായിരുന്നു മിനറൽ ടൈൽസ്. ഈ മിനറൽ ടൈൽസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിമെൻറ്റ്, സാൻഡ്, അതുപോലെ തന്നെ GGBS എന്ന് ചേർത്ത മെറ്റീരിയൽ ചേർത്തുണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതിനെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്ത് സെറാമിക് പിഗ്മെൻ്റ് ആണ് കോട്ടിങ് വരുന്നത്.
അപ്പോൾ ഈ സെറാമിക് പിഗ്മെൻറ്റ് കോട്ടിങ് വരുന്നതുകൊണ്ട് തന്നെ ഇത് നനഞ്ഞിരിക്കുന്ന ടൈമിൽ തന്നെയാണ് ഈ കോട്ടിങ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കളർ ഫെയ്ഡാകാനുള്ള ചാൻസ് ഈ പ്രോഡക്റ്റിനുണ്ട്. എന്നിരുന്നാൽ പോലും ഇത് നമുക്ക് പിന്നീട് വീണ്ടും റീപെയിൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈലാണിത്. ഇത് 1.2 സ്ക്വയർ ഫീറ്റ് കവറേജ് കിട്ടുന്നു എന്നുള്ളതാണ് ഈ ടൈലിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇത് മാർക്കറ്റിൽ നമുക്ക് ഏകദേശം 50 രൂപ മുതൽ 100 രൂപയ്ക്കുള്ളിൽ ലഭിക്കുന്ന ടൈലുകളുണ്ട്. ഇതിൽ ലെഗും എല്ലാം ഇത് ഇത് തന്നെയാണ്. ഇതിന് പിന്നെ നമ്മൾ എക്സ്ട്രാ ലെഗിനോ ഒന്നും വേറെ കോസ്റ്റ് നമുക്ക് ഉണ്ടാകുന്നില്ല. ആണി അല്ലെങ്കിൽ നെയിലൊന്നും വാങ്ങേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയിലെ പ്രൊഡക്ഷൻ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വാട്ടർ ടൈറ്റിങ് അതുപോലെ തന്നെ എയർ ടൈറ്റിങ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് മെഷീൻ ടൈലായതുകൊണ്ട് ഇത് ഈ ഫിക്സിങ്ങിൽ കറക്റ്റ് സൂട്ടബിൾ ടൈലായിരിക്കും. അതുപോലെ ഗ്രൂ ആണെങ്കിലും ഡബിൾ ഗ്രൂ ടൈലാണ്. ഇത് എലബാന എന്ന് പറയുന്ന പ്രൊഫൈലാണ്. ഇത് റൊമാന എന്ന് പറയുന്ന പ്രൊഫൈലാണ്. അതിൻ്റെ അടുത്ത പ്ലാറ്റ് പ്രൊഫൈലും ഇതേപോലെ തന്നെയാണ്. അതിൻ്റെ ലെഗും രണ്ട് ലെഗും അതുപോലെ തന്നെ ബാക്കിയിലെ കട്ടിങ്ങും എല്ലാം നമുക്ക് ഈ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നതാണ്. ഇവിടെ വേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ക്രൂ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. ഇത് ഫ്ലാറ്റ് പ്രൊഫൈലാണ്. ഫ്ലാറ്റ് പ്രൊഫൈലിൻ്റെ തന്നെ മറ്റൊരു ചെറിയൊരു വേരിയേഷൻ ഉള്ള ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന ഒരു പ്രൊഫൈലാണ് ഇത്. ഇതും നല്ല ഫിനിഷിംഗിൽ പിഗ്മെൻറ്റ് കോട്ട് ചെയ്ത് ഉപയോഗിക്കുന്നതാണ്. ഇത് ഏകദേശം നമ്മുടെ ഒരു കാലഘട്ടത്തിൽ മാർക്കറ്റിൻ്റെ 50% കൈയടക്കിയിരുന്ന ബ്രാൻഡായിരുന്നു. ഇപ്പോൾ ഏകദേശം മിനറൽ ടൈൽ നമ്മുടെ മാർക്കറ്റിൻ്റെ ഒരു 10% പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അടുത്തതായി നമുക്ക് ഇമ്പോർട്ടഡ് ക്ലേ ടൈലുകൾ, അതായത് ഇറ്റലി, പോർച്ചുഗൽ, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് നാച്ചുറൽ ക്ലേയിൽ ഗ്യാസ് ഫർണസിൽ ചുട്ടെടുത്ത ഓടുകൾ ലഭ്യമാണ്. ഇതിൻ്റെ പെർഫെക്ഷനാണ്, 100% പെർഫെക്ഷനോടുകൂടി നിർമ്മിച്ചിരിക്കുന്ന ടൈലുകളാണിത്. ഇത് ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 5 കിലോയോളം ഇതിന് വെയ്റ്റ് വരും. 5 കിലോ മുതൽ 3.5 കിലോ മുതൽ 5 കിലോ വരെയുള്ള വെയ്റ്റിൽ ലഭ്യമായിട്ടുള്ള ഓടുകളുണ്ട്. ഇതിൻ്റെ കവറേജ് നമുക്ക് സ്ക്വയർ മീറ്ററിലേക്ക് 12 പീസാണ് വേണ്ടത്. അപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റിൽ നേരിയ കുറവ് വരും. ഇത് ഏകദേശം 4-5 പാറ്റേണുകളിൽ ഇപ്പോൾ ഫ്ലാറ്റ് പ്രൊഫൈൽ നമ്മൾ കണ്ടു. ഇത് ഒരു കർവ്ഡ് പ്രൊഫൈലാണ്. ഇതൊരു റോമൻ പ്രൊഫൈലാണ്. ഇതും അതേ പാറ്റേണിൽ തന്നെ വരുന്ന ടൈലുകളാണ്. ഇതിൻ്റെ എല്ലാ കളർ വേരിയൻറ്റുകൾ നമുക്ക് കിട്ടും. ഇത് 150 രൂപ മുതൽ 300 രൂപ വരെ ഇതിന് ഒരു പെർ പീസിന് വിലയുള്ള ടൈലുകളാണ്. ഇതും നമ്മുടെ പ്രീമിയം ക്ലയൻറ്റ്സ് നമ്മുടെ മാർക്കറ്റിൽ ഏകദേശം ഒരു 10% കൈയടക്കി വച്ചിരിക്കുന്നത് ഈ നമ്മുടെ ഇമ്പോർട്ടഡ് ക്ലേ ടൈൽസുകൾ തന്നെയാണ്. അടുത്തായി നമുക്ക് സെറാമിക് ടൈലുകളെ നോക്കാം. നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് 65% മാർക്കറ്റ് കൈയടക്കിയിരിക്കുന്ന ബ്രാൻഡാണ് സെറാമിക് റൂഫ് ടൈലുകൾ. ഈ സെറാമിക് റൂഫ് ടൈലുകൾ ഇപ്പോൾ നമുക്ക് 45 രൂപ മുതൽ 110 രൂപ വരെയുള്ള റേഞ്ചുകൾക്കുള്ളിലുള്ള സെറാമിക് ടൈലുകൾ നമുക്ക് ലഭ്യമാണ്. സെറാമിക് ടൈലുകൾ ചൈനീസ് ക്ലേ ആണ് ഇതിന് ഉപയോഗിക്കുന്നത്. ചൈനീസ് ക്ലേ 1400 ഡിഗ്രിയിൽ ചൂടാക്കി ഫർണസിൽ വെച്ച് തന്നെ ഇത് പെയിൻ കോട്ടിങ്ങോ പിഗ്മെൻറ്റ് കോട്ടിങ്ങോ ചെയ്ത് പൗഡർ കോട്ടിങ്ങോ ചെയ്ത് ആണ് ഇതിൻ്റെ കളർ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് തന്നെ ഒരു റീപെയിൻറ്റിങ്ങിന് പിന്നെ ഒരു ഓപ്ഷൻ ഇല്ല. ഇതിൻ്റെ ഈ എലബാന എന്ന് പറയുന്ന പ്രൊഫൈലുണ്ട്, അതിനും ഒരു ഡബിൾ ഗ്രൂ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇതിന് ലെഗ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ലെഗിന് പകരമായിട്ട് ആണിയോ റിബേറ്റോ ഉപയോഗിക്കണം. ഇതിൻ്റെ ഡിഫറൻറ്റ് കളർ വേരിയൻറ്റുകൾ നമുക്ക് ലഭ്യമാണ്. ഇതിൻ്റെ സൈസ് ലഭിക്കുന്നത് 1 സ്ക്വയർ ഫീറ്റ് കവറേജിലായിരിക്കും ഇതിൻ്റെ സൈസ് ലഭിക്കുന്നത്. അടുത്തത് ഫ്ലാറ്റ് പ്രൊഫൈലാണ്. ഫ്ലാറ്റ് പ്രൊഫൈലിൽ ഇത് ഫ്ലാറ്റിൻ്റെ തന്നെ എൻഡിൽ ബെൻഡായിട്ടുള്ള ഒരു പ്രൊഫൈലാണ്. ഇത് 0.8 സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ കവറേജ് ലഭിക്കുന്നത്. ഇതിനും നമ്മൾ ലെഗിന് പകരമായിട്ട് ആണി ഉപയോഗിക്കണം. അപ്പോൾ ഫ്ലാറ്റിൽ തന്നെ നമുക്ക് 1 സ്ക്വയർ ഫീറ്റ് കവറേജ് കിട്ടുന്ന ഫുൾ ഫ്ലാറ്റ് ടൈൽ എന്നാണ് പറയുന്നത്. അതും ലഭ്യമാണ്. ഈ ടൈലുകൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കേരള മാർക്കറ്റിലെ റൂഫുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ചൈനീസ് സെറാമിക് ടൈലുകൾ തന്നെയാണ്. അപ്പോൾ ഈ ടൈലുകളെ പറ്റിയും ടൈലുകളുടെ എന്തെങ്കിലും റൂഫ് ടൈലുകളെ പറ്റിയുള്ള നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോ കാണാം. നന്ദി.